മാവൂരിലും പരിസരത്തുമുള്ള റോഡരികുകളിൽ രാത്രികാലങ്ങളിൽ വ്യാപകമായി മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. കൽപ്പള്ളി മുതൽ തെങ്ങിലക്കടവ് വരെയും പൈപ്പ് ലൈൻ റോഡിന്റെ മുഴുവൻ ഭാഗങ്ങളിലും മാവൂർ കൂളിമാട് റോഡിൽ മത്സ്യ മാർക്കറ്റ് മുതൽ താത്തൂർപ്പയിൽ വരെയുമാണ് നിർബാധം മാലിന്യം തള്ളുന്നത്. മാവൂരിലും പരിസരത്തുമുള്ള റോഡുകളിൽ രാത്രി ഇരുട്ടി വിജനമാകുമ്പോഴേക്കും വ്യാപകമായി മാലിന്യം തള്ളുന്നതാണ് പതിവാകുന്നത്. കൽപ്പള്ളി മുതൽ തെങ്ങിലക്കടവ് വരെയും പൈപ്പ് ലൈൻ റോഡിന്റെ മുഴുവൻ ഭാഗങ്ങളിലും മാവൂർ കോളിമാട് റോഡിൽ മത്സ്യമാർക്കറ്റ് മുതൽ താത്തൂർപ്പയിൽ വരെയും നിർബാധം മാലിന്യം തള്ളുകയാണ്. പലതവണ താക്കീത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ഫലമുണ്ടായിട്ടില്ല. മാലിന്യം യാത്രക്കാർക്ക് സഞ്ചരിക്കാനാകാത്ത വിധം ദുർഗന്ധം വഹിപ്പിക്കുകയാണ്. പൈപ്പ് ലൈൻ റോഡിൽ തെങ്ങിലക്കടവ് അങ്ങാടിക്ക് സമീപം 10 ചാക്കുകളിലായി പലഹാരമാവ് തള്ളിയതായി കണ്ടെത്തിയിരുന്നു. വലിച്ചെറിയൽ മുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി ഹരിതകർമ്മസേനാംഗങ്ങൾ റോഡരികിലെ മാലിന്യം ശേഖരിക്കുന്നതിനിടയിലാണ് ഇവ കണ്ടെത്തിയത്. ബേക്കറിയിൽ പലഹാരം തയ്യാറാക്കുന്നതിന് കുഴച്ചെടുത്ത മാവ് ചാക്കുകളിൽ കെട്ടി തള്ളിയതാണെന്നാണ് സൂചന. ബേക്കറികളിലും ഹോട്ടലുകളിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന അടുത്ത ദിവസങ്ങളിൽ സജീവമാകുമെന്ന അറിയിപ്പ് ലഭിച്ചതോടെ പഴകിയവ തള്ളിയതാകാനും ഇടയുണ്ട്. മാവൂർ കൂളിമാട് റോഡിൽ എളമരം ഭാഗത്ത് വ്യാപകമായി കോഴിമാലിന്യം തള്ളിയതും കണ്ടെത്തിയിട്ടുണ്ട്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TT അബ്ദുൽ ഖാദറിൻ്റെ നേതൃത്വത്തിൽ സ്ഥലം പരിശോധിച്ച് മാവൂർ പോലീസിൽ പരാതി നൽകി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മാലിന്യം തള്ളിയ വാഹനം കണ്ടെത്തിയിട്ടുണ്ട്. മാലിന്യം നീക്കി ശുചീകരിക്കാനും സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാനും മാവൂർ CI കെ വിനോദൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെങ്ങിലക്കടവിൽ നീർത്തടത്തിലേക്ക് മാലിന്യം തള്ളിയ കെട്ടിട ഉടമയ്ക്കെതിരെ ആരോഗ്യവകുപ്പ് അധികൃതർ നടപടിയും എടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മാവൂർ.